നമസ്കാരം എസ് ടി വി മൂവി റിവ്യൂയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് സുരാജ് വെഞ്ഞാറമ്മൂരിനെ കേന്ദ്ര കഥാപാത്രമാക്കി നിതിൻ രഞ്ജി പണിക്കർ സംവിധാനം ചെയ്ത് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്തിരിക്കുന്ന നാഗേന്ദ്രൻ സണിമോൻ എന്ന വെബ് സീരീസിനെ കുറിച്ചാണ്. 6 എപ്പിസോഡുകളുള്ള ഒറ്റയിപ്പിന് കണ്ടുതീർക്കാവുന്ന ഒരു കൊച്ചു വെബ് സീരീസാണ് നാഗേന്ദ്രൻ സണിമോൻ. ഈ ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 1978 കാലഘട്ടത്തിലാണ് ഈ വെബ് സീരീസിന്റെ കഥ പറഞ്ഞു തുടങ്ങുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രമായ നാഗേന്ദ്രന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഗൾഫിലേക്ക് പോകണമെന്നുള്ളതാണ്. നാട്ടിൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാത്ത നാഗേന്ദ്രന്റെ കുടുംബം നോക്കുന്നത് അമ്മ അധ്വാനിച്ചാണ്. ഗൾഫിലേക്ക് പോകണമെന്നുള്ള നാഗേന്ദ്രന്റെ ആഗ്രഹത്തിന് മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് വിസയ്ക്ക് പൈസ വേണമെന്നുള്ളതാണ്. അപ്പോഴാണ് ബ്രോക്കർ കൂടിയായ സുഹൃത്ത് ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സ്ത്രീധനം കൊണ്ട് വിസ എടുക്കാമെന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ സുഹൃത്തിന്റെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് നാഗേന്ദ്രൻ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. നാഗേന്ദ്രൻ ആദ്യം വിവാഹം കഴിക്കുന്നത് മൊറപ്പെണ്ണായ ജാനകിയാണ്. പക്ഷെ ആ വിവാഹത്തിൽ നാഗേന്ദ്രൻ ഉദ്ദേശിച്ചത്ര പൈസ കിട്ടുന്നില്ല. പിന്നെ വീണ്ടും വീണ്ടും നാഗേന്ദ്രൻ വിവാഹം കഴിക്കുന്നു. തുടർന്ന് നാഗേന്ദ്രന്റെ ജീവിതത്തിലുണ്ടാവുന്ന പ്രധാന സംഭവങ്ങളാണ് ഈ വെബ് സീരീസ് സംസാരിക്കുന്നത്. നാഗേന്ദ്രൻ വിവാഹം കഴിക്കുന്ന 6 സ്ത്രീകളുടെ പേരാണ് ഇതിൽ ഓരോ എപ്പിസോഡിനും നൽകിയിരിക്കുന്നത്. ഇതിലെ ആദ്യ എപ്പിസോഡായ ജാനകിയിലാണ് നാഗേന്ദ്രന്റെ പശ്ചാത്തലവും നാഗേന്ദ്രന്റെ ആഗ്രഹങ്ങളും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതിലെ കഥാപശ്ചാത്തലം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതുകൊണ്ട് ആദ്യത്തെ എപ്പിസോഡ് വളരെ പതിഞ്ഞ താളത്തിലാണ് പോകുന്നത്. ആദ്യ എപ്പിസോഡിലാണ് മറുപ്പെണ്ണായ ജാനകിയെ നാഗേന്ദ്രൻ വിവാഹം കഴിക്കുന്നു. ഉദ്ദേശിച്ചത്ര പണം കിട്ടിയുന്നില്ല എന്ന് കണ്ട് ജാനകിയെ ഉപേക്ഷിച്ച് നാഗേന്ദ്രൻ അടുത്ത പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായി തീരുമാനിക്കുന്നു. അങ്ങനെയാണ് ലില്ലിക്കുട്ടിയിലേക്ക് എത്തുന്നത്. ലില്ലിക്കുട്ടിയെ വിവാഹം കഴിക്കാനായി ക്രിസ്ത്യാനിയായ ജോസഫായാണ് ലില്ലിക്കുട്ടിയുടെ വീട്ടിൽ നാഗേന്ദ്രൻ എത്തുന്നത്. അച്ഛന്റെ പൂത്ത പണം സ്വപ്നം കണ്ടാണ് നാഗേന്ദ്രൻ വിവാഹം കഴിക്കുന്നതെങ്കിലും ആ വിവാഹത്തിലും നാഗേന്ദ്രന് ഉദ്ദേശിച്ചത്ര പൈസ കിട്ടുന്നില്ല. ആദ്യത്തെ എപ്പിസോഡിനെ അപേക്ഷിച്ച് രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എത്തുമ്പോഴാണ് ഈ വെബ് സീരീസ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. വളരെയധികം ഹ്യൂമർ എലമെന്റുകൾ കടന്നു വരുന്നതും ഈ ഒരു എപ്പിസോഡിലാണ്. ഗ്രേസ് ആന്റണിയാണ് ഈ എപ്പിസോഡിലെ ലില്ലിക്കുട്ടിയായി എത്തുന്നത്. അല്പം വട്ടുള്ള ലില്ലിക്കുട്ടിയെ ഗ്രേസ് ആന്റണി മനോഹരമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ലില്ലിക്കുട്ടിയും നാഗേന്ദ്രനും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളൊക്കെ വളരെ മനോഹരമാണ്. വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രിയിലെ ലില്ലിക്കുട്ടിയുടെ പ്രകടനവും അത് കണ്ട് ഭയപ്പെടുന്ന നാഗേന്ദ്രനുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനൊക്കെ വളരെ രസമാണ് കണ്ടിരിക്കാൻ. അങ്ങനെ ലില്ലിക്കുട്ടിയായിട്ടുള്ള ബന്ധത്തിലും നാഗേന്ദ്രനെ ഉദ്ദേശിച്ചത്ര പൈസ കിട്ടാതെ വരുമ്പോൾ വീണ്ടും ലൈലയെ വിവാഹം കഴിക്കുന്നു. അലി എന്ന പേരിൽ വീണ്ടും ലൈലയെ വിവാഹം കഴിക്കുന്നു. അവിടെയും നാഗേന്ദ്രന് ഉദ്ദേശിച്ചത്ര പൈസ കിട്ടുന്നില്ല. അങ്ങനെ ഓരോ ബന്ധങ്ങളിലും മാറി മാറി ചെന്നുപെടുമ്പോൾ നാഗേന്ദ്രന്റെ ലൈഫിലുണ്ടാവുന്ന ടേണിംഗ് പോയിന്റിലൂടെയാണ് ഈ ചിത്രത്തിന്റെ ഒരു സ്ട്രക്ചർ മുന്നോട്ട് പോകുന്നത്. ഇതിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു എപ്പിസോഡ് കനി കുസൃതി അവതരിപ്പിക്കുന്ന തങ്കം എന്നുള്ള എപ്പിസോഡാണ്. മറ്റ് എപ്പിസോഡുകളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയി കഥ പറയുന്ന എപ്പിസോഡും തങ്കമാണ്. കാരണം തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ ഒരു കൗതുകം നിലനിർത്തിക്കൊണ്ടാണ് തങ്കം കഥ പറഞ്ഞു പോകുന്നത്. 1978 കാലഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലൊരു ചിന്താഗതി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഡയമെൻഷനിൽ സ്ത്രീയെ അവതരിപ്പിക്കുന്നത് തന്നെ വളരെ നല്ല വശമായി തോന്നി. ഈ വെബ് സീരീസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി തോന്നിയത് ഒരു എൻഗേജിംഗ് ഫാക്ടർ മിസ്സിംഗ് ആണെന്നുള്ളതാണ്. മറ്റു രാജ്യങ്ങളിലെല്ലാം വെബ് സീരീസ് കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് സീറ്റഡ് ആയിട്ടുള്ള വെബ് സീരീസ് ആണ് എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ നാഗേന്ദ്രൻ സണിമൂണിലേക്ക് എത്തുമ്പോൾ ഇതിൽ മിസ്സിംഗ് ആവുന്നതും സീറ്റഡ് ആയ ഒരു എൻഗേജിംഗ് ഫാക്ടറാണ്. ഇതിന്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമ്മൾ ഊഹിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇതിന്റെ കഥയും മുന്നോട്ട് പോകുന്നത്. ആദ്യ വിവാഹത്തിൽ നിന്ന് തൊട്ടടുത്ത വിവാഹത്തിലേക്ക് നാഗേന്ദ്രൻ കടക്കുമ്പോഴും അവിടെയൊക്കെ ഒരു എൻഗേജിംഗ് ഫാക്ടർ മിസ്സിംഗ് ആണ് എന്നുള്ളതാണ് ഈ ചിത്രം നേരിടുന്ന പ്രധാന വെല്ലുവിളിയും. ചിത്രത്തിന്റെ ഏറ്റവും പോസിറ്റീവായ ഘടകം ഇതിലെ സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ പ്രകടനം തന്നെയാണ്. നാഗേന്ദ്രന്റെ പതർച്ചയും നാഗേന്ദ്രന്റെ പ്രശ്നങ്ങളും ഒക്കെ വളരെ സ്വതസിദ്ധമായ രീതിയിൽ സുരാജ് വെഞ്ഞാറമ്മൂട് ഗംഭീരമാക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കനി കുസൃതി, ശ്വേതാ മേനോൻ, ഗ്രേസ് ആന്റണി ഒക്കെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കാവൽ, കസബ തുടങ്ങിയ ആക്ഷൻ ചിത്രങ്ങൾക്ക് ശേഷം നിതിൻ രഞ്ജി പണിക്കരിന്റെ ഒരു ട്രാക്ക് മാറ്റം കൂടിയാണ് നാഗേന്ദ്രൻ സണിമോൻ എന്ന വെബ് സീരീസ്. ഇതിലെ ഏറ്റവും പോസിറ്റീവായിട്ട് പറയേണ്ടത് ഇതിലെ ഛായാഗ്രഹണമാണ്. കാരണം ഇതിലെ ഓരോ സ്ത്രീകളെയും വിവാഹം കഴിക്കാനായി പല പല ദേശങ്ങളിലാണ് നാഗേന്ദ്രൻ എത്തുന്നത്. ആ ദേശങ്ങളെയൊക്കെ വളരെ മികച്ച രീതിയിലാണ് നിഖിലസ് പ്രവീണിന്റെ ക്യാമറ നമുക്ക് മുന്നിൽ എത്തിക്കുന്നത്. പ്രത്യേകിച്ച് ആ കാലഘട്ടം സെറ്റ് ചെയ്യുന്നതൊക്കെ വളരെ മനോഹരമായിട്ടാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് രഞ്ജിൻ രാജിന്റെ മ്യൂസിക് ആണ്. കാരണം ആ ഒരു കാലഘട്ടത്തിലുള്ള ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചാണ് ഇതിൽ പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത്.
ഇതിൽ കനികുസൃതി പ്രധാന കഥാപാത്രം എത്തിയ തങ്കം എന്നുള്ള എപ്പിസോഡ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി എപ്പിസോഡുകളിലൊന്നും വലിയ എന്റർടൈൻമെന്റ് എലമെന്റോ എൻഗേജിംഗ് ഫാക്ടറോ ഇല്ലെങ്കിൽ പോലും ബാലരമയിലൊക്കെ നമ്മൾ വായിക്കുന്ന അമർ ചിത്രകഥകൾ പോലെ ഭംഗിയുള്ള വിഷ്വൽസ് കണ്ട് ഒരു തവണ രസത്തോടെ കണ്ടിരിക്കാവുന്ന ഒരു വെബ് സീരീസ് തന്നെയാണ് നാഗേന്ദ്രൻ സനിമോൻ.